വെൽക്കം ആൾ ഇൻസെപ്റ്റർഡേ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ട്വൻ്റി ട്വൻ്റി സീരീസ് ആരംഭിക്കുകയാണ് അതായത് ട്വൻ്റി ട്വൻ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ കുറച്ച് ഓവറുകളിൽ കൂടുതൽ റൺസ് അടിച്ചെടുക്കുന്നതാണല്ലോ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ കുറച്ച് വീഡിയോകൾ കുറച്ച് സമയത്തിനുള്ളിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യിക്കാനുള്ള ഒരു തന്ത്രമാണ് ട്വൻ്റി ട്വൻ്റി സീരീസ് അപ്പോൾ ഇരുപത് വീഡിയോകളിലായി പി എസ് സി ഉദ്യോഗാർത്ഥികൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ജി കെ പാക്സും മാത്സും ഇംഗ്ലീഷ് വൊക്കാബുലറി മലയാളം വൊക്കാബുലറി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീരീസാണ് തീർച്ചയായിട്ടും ഈ സീരീസ് അവസാനം കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ നമുക്ക് ട്വന്റി ട്വൻ്റി സീരീസിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ക്ലാസ് ആരംഭിക്കാം ആദ്യത്തെ ക്ലാസ് ട്വൻറ്റി ട്വന്റി സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യാ ചരിത്രത്തിലെ ഉറപ്പായും ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട സംഘടനകളും സ്ഥാപകരുമാണ് അപ്പോൾ വെറുതെ ഈ സംഘടനകൾ സ്ഥാപകര് നമ്മൾ പറഞ്ഞു പോവുകയല്ല ഈ സംഘടനകളുടെ സ്ഥാപകന്മാരെല്ലാം തന്നെ ഇന്ത്യ ചരിത്രത്തിൽ അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവർ കൂടിയാണ് അപ്പോൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട സംഘടനകളും സ്ഥാപകരും നമുക്ക് തുടങ്ങാം സംഘടനകൾ സ്ഥാപകർ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപകൻ നവറോജി ഓർക്കുക ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഒപ്പം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിതമായ സ്ഥലം ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിതമായ സ്ഥലം ലണ്ടൻ ആണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ സ്ഥാപകൻ ദദാഭായ് നവറോജി ദാഭായ് നവറോജി ഇന്ത്യ ചരിത്രത്തിൽ ഒട്ടനേകം കയ്യൊപ്പ് ചാർത്തിയ ഒരു വ്യക്തിത്വമാണ് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ ഇന്ത്യൻ എക്കണോമിക്സിന്റെയും ഇന്ത്യൻ പൊളിറ്റിക്സിന്റെയും പിതാവെന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടൻ പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയനാണ് ദാദാഭായ് നവറോജി ബ്രിട്ടൻ പാർലമെന്റിൽ ബ്രിട്ടൻ പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയനാണ് ദാദാഭായ് നവറോജി ഒപ്പം ദാദാഭായുടെ രണ്ട് പ്രശസ്തമായ സിദ്ധാന്തങ്ങളാണ് ചോർച്ചാ സിദ്ധാന്തം മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ഡ്രെയിൻ തിയറി ആൻഡ് ബ്രെയിൻ ഡ്രെയിൻ തിയറി ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ഇന്ത്യൻ എക്കണോമിക്സിന്റെയും ഇന്ത്യൻ പൊളിറ്റിക്സിന്റെയും പിതാവാണ് ദാദാഭായ് നവറോജി ബ്രിട്ടൻ പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയനാണ് ദാദാഭായ് നവറോജി ഒപ്പം ചോർച്ചാ സിദ്ധാന്തം മസ്തിഷ്ക മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ഈ രണ്ട് സിദ്ധാന്തങ്ങളുടെയും ഉപജ്ഞാതാവാണ് ദാദാഭായ് നവറോജി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവും ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തിയും ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തിയും ദാദാഭായ് നവറോജിയാണ് അദ്ദേഹത്തിന്റെ പത്ര പ്രസിദ്ധീകരണങ്ങളും പി ചോദിക്കാറുണ്ട് വോയിസ് ഓഫ് ഇന്ത്യ വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരം ദാദാഭായ് നവറോജി അപ്പൊ മറ്റൊരു പ്രസിദ്ധീകരണം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു റസ്ത് ഗോഫ്തർ എന്നായിരുന്നു അതിന്റെ പേര് വോയിസ് ഓഫ് ഇന്ത്യ റസ്ത് ഗോഫ്തർ എന്നീ പത്രപ്രസിദ്ധീകരണങ്ങളുടെ സ്ഥാപകനും ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് ദാദാഭായ് നവറോജി ഓർക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയും ദാദാഭായ് നവറോജിയാണ് അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റാണ് അവിടെ ഉള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചതും ദാദാഭായ് നവറോജിയാണ് സ്വരാജ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി സ്വരാജ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തിയും ദാദാഭായ് നവറോജിയാണ് അപ്പോൾ ദാദാഭായ് നവറോജിയെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒട്ടനേകം പോയിന്റുകൾ നമ്മൾ പഠിച്ചു ഇന്ത്യയുടെ വന്ധ്യവയോദികൻ ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്രത്തിന്റെയും പിതാവ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ചോർച്ചാ സിദ്ധാന്തം മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം എന്നീ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇൻ ഇന്ത്യ വളരെ പ്രശസ്തമായ ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി അദ്ദേഹത്തിന്റെ രണ്ട് പത്ര പ്രസിദ്ധീകരണങ്ങളായിരുന്നു പ്രസിദ്ധീകരണങ്ങളായിരുന്നു വോയിസ് ഓഫ് ഇന്ത്യയും ഗോഫ്താറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ദാദാഭായ് നവറോജി ഒപ്പം സ്വരാജ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതും ദാദാഭായ് നവറോജിയാണ് ഒപ്പം ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് സ്ഥലം ലണ്ടൻ ദാദാഭായ് നവറോജിയെ പറ്റി പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ സംഘടന രണ്ട് സംഘടനകളുണ്ട് അവിടെ ആര്യ ആര്യസമാജം ശുദ്ധിപ്രസ്ഥാനം ആര്യസമാജം ശുദ്ധിപ്രസ്ഥാനം ഈ രണ്ട് സംഘടനകളുടെയും സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം ശുദ്ധി പ്രസ്ഥാനം എന്നീ രണ്ട് സംഘടനകളുടെയും സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഓർക്കുക ആര്യസമാജം സ്ഥാപിച്ച വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആര്യസമാജം സ്ഥാപിച്ചത് ബോംബെയിലാണ് ആര്യസമാജത്തിന്റെ ആസ്ഥാനം ബോംബെ ആണ് ആര്യസമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആര്യസമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി ദാതാഭായ് നവരോജിയെ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ വന്ധ്യ വയോധികനാണ് ദാദാഭായ് നവറോജി എന്നാൽ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി അങ്ങനെ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ പിതാമഹൻ ഇന്ത്യയുടെ മാർട്ടിൻ ലൂധർ എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഓർക്കുക ഹിന്ദു ഹിന്ദുമതത്തിന്റെ അക്യുനാസ് എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യനാണ് ഹിന്ദു മതത്തിന്റെ അക്യുനാസ് എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യനാണ് ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യ കാർക്ക് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അല്ലെങ്കിൽ ആ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും മറ്റാരുമല്ല സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യയുടെ പിതാമഹൻ എന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നത് ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഹിന്ദു മതത്തിന്റെ കാൽവിൻ ഇന്ത്യയുടെ അല്ല ഹിന്ദു മതത്തിന്റെ ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദുമതത്തിന്റെ അക്വിനാസ് സ്വാമി ശങ്കരാചാര്യർ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി ഓർക്കുക ഗീതയിലേക്ക് മടങ്ങുക സ്വാമി വിവേകാനന്ദൻ ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദൻ ഇത് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ക്വസ്റ്റിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ഓപ്ഷനിൽ ഉറപ്പായും സ്വാമി വിവേകാനന്ദന് അവിടെ ഉണ്ടായിരിക്കും നമുക്ക് ഒരു ഒരുമാർക്ക് നഷ്ടപ്പെടാനുള്ള സ്റ്റാൻസും അവിടെ ഉണ്ട് വ്യക്തമായി തന്നെ പഠിച്ചു വെക്കുക വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഒപ്പം സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ദാദാഭായ് നവറോജിയെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു സ്വരാജ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തി ദാദാഭായ് നവറോജിയാണ് എന്നാൽ ഇത് സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഒപ്പം ഇദ്ദേഹത്തിന്റെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രശസ്തമായ രണ്ട് പുസ്തകങ്ങളുണ്ട് സത്യാർത്ഥ പ്രകാശം ഋഗ്വേദ ഭാഷ്യ ഭൂമിക ഈ സത്യാർത്ഥ പ്രകാശം അറിയപ്പെടുന്നത് ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നാണ് ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശമാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രണ്ട് പുസ്തകങ്ങളാണ് സത്യാർത്ഥ പ്രകാശം ഋഗ്വേദ ഋഗ്വേദഭാഷ ഭൂമിക ഈ പുസ്തകങ്ങളും വളരെ ആണ് ഈ സംഘടനകളും സ്ഥാപകരും പഠിക്കുന്നത് പോലെ തന്നെയുള്ള മറ്റൊരു ടോപ്പിക്കാണ് പ്രശസ്തമായ കൃതികളും രചയിതാക്കളും അതുകൊണ്ട് ഇതും ചോദിക്ക ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ് എല്ലാ കൃതികളും ഓർത്തു വെക്കുക സത്യാർത്ഥ പ്രകാശം ഋഗ്വേദ ഋഗ്വേദഭാഷ്യ ഭൂമിക എന്നീ കൃതികൾ രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സത്യാർത്ഥ പ്രകാശം അറിയപ്പെടുന്നത് ആര്യ സമാജത്തിന്റെ ബൈബിളാണ് ഒപ്പം ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പഴയ പേരാണ് മൂൽ ശങ്കർ മൂൽ ശങ്കർ എന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആദ്യകാല നാമം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയുടെ വജ്രം ഇന്ത്യയുടെ വജ്രം മഹാരാഷ്ട്രയുടെ രത്നം ഇന്ത്യയുടെ വജ്രം മഹാരാഷ്ട്രയുടെ രത്നം അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ ക്ഷീണ ഹൃദയനായ മിതവാദി ക്ഷീണ ഹൃദയനായ മിതവാദി ഗോപാലകൃഷ്ണ ഗോകുലയ്ക്ക് ഈ നാല് വിശേഷണങ്ങളും കൊടുത്തത് ഒരു വ്യക്തിയാണ് ബാല ഗംഗാധര തിലകൻ ഇന്ത്യയുടെ വജ്രം മഹാരാഷ്ട്രയുടെ രത്നം അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ ക്ഷീണ ഹൃദയന മിതവാദി എന്നറിയപ്പെടുന്ന നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി ഗോപാലകൃഷ്ണ ഗോഖലെ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐ എൻ സിയുടെ ബനാറസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബനാറസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി വേഷപ്രഛന്നനായ രാജ്യദ്രോഹി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലയെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് ഓർക്കുക ഗോപാലകൃഷ്ണ ഗോകലയെ വേഷപ്രഛന്നനായ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് അസാധാരണ മനുഷ്യൻ അസാധാരണ മനുഷ്യൻ എന്ന് ഗോകലയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു ഗംഗയെ പോലെ എന്ന് ഗോഖലെ വിശേഷിപ്പിച്ചത് മഹാത്മാ ഗാന്ധി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു കൂടിയായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ എന്നാൽ ഈ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു എം ജി റാനഡെ ഈ എം ജി റാനഡയും നമ്മൾ പഠിക്കേണ്ട വ്യക്തിത്വം തന്നെയാണ് അതായത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ പി എസ് സി അവിടെ നൽകാറുള്ള ഉത്തരം എം ജി റാനഡയാണ് സത്യത്തിൽ എം ജി റാനഡെ ഒറ്റയ്ക്കല്ല അല്ലെങ്കിൽ അദ്ദേഹം മാത്രമല്ല ആ സംഘടന സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനും ജി ജി അകാർക്കറും ഒക്കെ ചേർന്നിട്ട് സ്ഥാപിച്ച സംഘടനയാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപകൻ ആരാണ് എന്ന ചോദ്യത്തിൽ എം ജി റാനഡെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എം ജി റാനഡെ തന്നെയാണ് ഉത്തരം മറക്കാതിരിക്കുക ഈ എം ജി റാനഡെ പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട് മുൻവർഷ വർഷ പി എസ് സി ചോദ്യമാണ് പഠിച്ച ഓരോ ആളും അതിനവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കുക എങ്ങനെ പഠിച്ച ഓരോ ആളും അതിനവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കുക എന്നത് ആരുടെ വാചകമാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന എം റാനഡെ തന്നെയാണ് ഗോഖലെ ഇന്ത്യയുടെ വജ്രം മഹാരാഷ്ട്രയുടെ രത്നം അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ ക്ഷീണ ഹൃദയനായ മിതവാദി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഐ എൻ സിയുടെ ബനാറസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ഈ ഐ എൻ സി ബനാറസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഐ എൻ സി സ്വദേശി പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത് സ്വദേശി പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ അനുമതി നൽകിയ അല്ലെങ്കിൽ തീരുമാനമെടുത്ത ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനമാണ് ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് മിതവാദികളുടെ നേതാവായിരുന്ന ഇത് മുമ്പ് ഒരു ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ തീവ്രവാദികളുടെ നേതാവായിരുന്നു ബാലഗംഗാധര തിലകൻ ഒപ്പം വേഷപ്രഛന്നനായ രാജ്യദ്രോഹി എന്ന് ഗോഖലെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് അസാധാരണ മനുഷ്യൻ എന്ന് ഗോഖലെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ് ഗംഗയെ പോലെ എന്ന് ഗോഖലെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ആ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു എം ജി റാനഡെ ദക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകൻ സ്ഥാപകരിൽ ഒരാളാണ് എം ജി റാനഡെ ഒപ്പം പഠിച്ച ഓരോ ആളും അതിനവസരം ലഭിക്കാത്ത മറ്റൊരാളെ വിധം പഠിപ്പിക്കുക എന്ന പ്രശസ്തമായ വാചകം ആരുടേതെന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരം എം ജി റാനഡയാണ് ഗോഖലയുടെ ഈ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി എൻഎസ്എസ് ഗോകലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടനയുടെ അതേ മാതൃകയിൽ കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് എൻ എസ് എസ് എൻ എസ് എസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി സെക്രട്ടറി എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേരളത്തിൽ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത അതേ കെ കേളപ്പൻ തന്നെയാണ് എൻ എസ് എസിന്റെ ആദ്യ പ്രസിഡന്റ് ഇതും മുൻവർഷ ചോദ്യങ്ങളാണ് അപ്പോ മറ്റൊരു സംഘടന കൂടി നമ്മൾ ഇവിടെ പഠിക്കുകയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല പേര് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു ഓർക്കുക നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പയ്യന്നൂരിൽ ഉപ്പ നേതൃത്വം നൽകിയ കെ കേളപ്പനായിരുന്നു എൻ എസ് എസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന നാലാമത്തെ സംഘടനയാണ് ശരിക്കും അഞ്ചാണ് എൻ എസ് എസോടെ പറഞ്ഞു കഴിയുമ്പോ അഞ്ചാണ് ഹോംറൂൾ പ്രസ്ഥാനം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് രണ്ടു പേരുണ്ട് ബാലഗംഗാധര തിലകൻ ആനി ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവായിരുന്നു ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനെയാണ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ് ശരിക്കും അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിശേഷം അദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് വാലന്റൈൻ ചിറോൾ വാലന്റൈൻ ചിറോൾ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഇങ്ങനെയും ചോദിക്കാറുണ്ട് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ എന്നറിയപ്പെടുന്ന നേതാവ് ബാലഗംഗാധര തിലകൻ ലോകമാന്യ എന്നറിയപ്പെടുന്ന നേതാവ് ബാലഗംഗാധര തിലകനാണ് പുനയിൽ പൂനെയിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ പൂനെയിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹകരണ സമരത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനാണ് നികുതി നിസ്സഹകരണ സംഘത്തിന് നിസ്സഹകരണത്തിന് നേതൃത്വം നൽകിയത് ഒപ്പം അഭിവക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ് ആ വിഭക്ത ഇന്ത്യയുടെ പിതാവ് ഗാന്ധിജിക്ക് ശേഷം അല്ലെങ്കിൽ ഗാന്ധിജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച ഇന്ത്യൻ നേതാവ് ഏറ്റവും കൂടുതൽ കാലം ഗാന്ധിജിക്ക് കഴിഞ്ഞാൽ ഗാന്ധിജിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ച നേതാവും ബാലഗംഗാധര തിലകനാണ് ഗീതാരഹസ്യം ആർട്ടിക് ഹോം ഇൻ വേദാസ് എന്നീ രണ്ട് കൃതികളും ബാലഗംഗാധര തിലകന്റേതാണ് ഗീതാ രഹസ്യം ആർട്ടിക് ഇൻ വേദാസ് എന്നീ രണ്ട് കൃതികളും ബാലഗംഗാധര തിലകൻറ്റേതാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളായിരുന്നു കേസരിയും മറാത്തയും ഈ മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു ഇംഗ്ലീഷ് പത്രമായിരുന്നു കേസരി മറാത്ത ഭാഷയിലും കേസരി മറാത്ത ഭാഷയിലും മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമായിരുന്നു ഗീത രഹസ്യം ആർട്ടിക് ഹോമിൻ വേദാസ് എന്നീ രണ്ട് പുസ്തകങ്ങളും ബാലഗംഗാധര തിലകൻ്റെതാണ് അഭിഭക്ത ഇന്ത്യയുടെ പിതാവാണ് ഗാന്ധിജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ജയിൽവാസം അനുഭവിച്ച നേതാവ് ബാലഗംഗാധര തിലകനാണ് എന്റെ വലിയ താങ് വീണ് പോയി എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരുടെ മരണത്തെ അനുശോചിച്ചുകൊണ്ടാണ് ബാലഗംഗാധര തിലകന്റെ മരണത്തെ അനുശോചിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത് എന്റെ വലിയ താങ്ങ് വീണുപോയി എന്ന് ഗാന്ധിജി അനുശോചിച്ചത് ബാലഗംഗാധര തിലകന്റെ മരണത്തെ അനുശോചിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദ വിഭാഗത്തിന്റെ നേതാവായിരുന്നു ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ചിറോൾ ലോകമാന്യ എന്നറിയപ്പെടുന്ന നേതാവ് ബാലഗംഗാധര തിലകൻ പുനെയിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹരണ സമരത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകൻ ഒപ്പം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാചകങ്ങളാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകനാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകനാണ് വിദേശീയരുടെ മെച്ചപ്പെട്ട ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടതും ബാലഗംഗാധര തിലകനാണ് വിദേശീയരുടെ മെച്ചപ്പെട്ട ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ട നേതാവും ബാലഗംഗാധര തിലകനാണ് ഗോപാലകൃഷ്ണ ഗോഖലയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അദ്ദേഹത്തിന്റെ പത്ര പ്രസിദ്ധീകരണങ്ങൾ നേഷൻ ജ്ഞാനപ്രകാശ് സുധാരക് ഹിതവാദ എന്നിവയെല്ലാം ഗോപാലകൃഷ്ണ ഗോഖലയുടെ പത്രപ്രസിദ്ധീകരണങ്ങളായിരുന്നു ഈ ഹിതവാദ എന്നത് ഇംഗ്ലീഷ് പത്രമായിരുന്നു നേഷൻ ജ്ഞാനപ്രകാശ് സുധാരക് ഹിതബാദ എന്നീ പത്രപ്രസിദ്ധീകരണങ്ങളുടെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പത്രമായിരുന്നു ഹിതവാദ എന്നത് ഇംഗ്ലീഷ് പത്രമായിരുന്നു നമ്മൾ പറഞ്ഞു ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് രണ്ട് നേതാക്കരാണ് ബാലഗംഗാധര തിലകനും ബസന്റും ബാലഗംഗാധര തിലകനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തൊട്ടടുത്തത് അനി ബസൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് ആനി ബസൻറ്റ് ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഐ എൻ സിയുടെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ആനി ബസൻ സ്ഥാനമേൽക്കുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അനി ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അനി ആണ് ഭാരതീയരെ ഗാഢനിദ്രയിൽ നിന്ന് ഉണർത്തിയ വനിത എന്ന് ആനി ബസന്റിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഭാരതീയരെ നിദ്രയിൽ നിന്ന് ഉണർത്തിയ വനിത എന്ന് ആനി ബസന്റിനെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിതയും ആനി ബസന്റാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിതയും ബസന്റ് ആണ് ബ്രിട്ടന്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണെന്ന് പ്രഖ്യാപിച്ച ആരാണെന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ് ബ്രിട്ടന്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണെന്ന് പ്രഖ്യാപിച്ചതും ആനി ബസന്റ് ആണ് സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല മറിച്ച് ഇന്ത്യയുടെ അവകാശമാണ് മറിച്ച് ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതും ആനി ബസന്റ് ആണ് ബസന്റാണ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ആനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആനി ബസന്റ് ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആവുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന നേതാവാണ് ആനി ബസന്റ് ഭാരതീയരെ ഗാഠനിദ്രയിൽ നിന്ന് ഉണർത്തിയ വനിത എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അനീബസെന്റിനെയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിത അനീബ് സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതും ആനി ബസന്റ് ബ്രിട്ടന്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണെന്ന് പ്രഖ്യാപിച്ചതും ആനി ബസന്റ് വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചതും ആനി ആണ് എവിടെ വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചതും അനീബസെന്റ് ആണ് അനീബസെന്റിന്റെ നേതൃത്വത്തിലുള്ള പത്ര പ്രസിദ്ധീകരണങ്ങളാണ് ന്യൂ ഇന്ത്യ കോമൺ വീൽ ന്യൂ ഇന്ത്യ കോമൺ വീൽ എന്നീ പത്ര പ്രസിദ്ധീകരണങ്ങൾ ആനിബസന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് അപ്പോ ട്വന്റി ട്വന്റി സീരീസിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ട്വന്റി ട്വന്റി സീരീസിന്റെ ഭാഗമായിട്ട് സംഘടനകളും സ്ഥാപകരും എന്നുള്ള ടോപ്പിക്കാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് അവിടെ സംഘടനകളും സ്ഥാപകരും വെറുതെ പറഞ്ഞു പോകുന്നതിന് പകരം നമ്മൾ രണ്ട് ടോപ്പിക്കാണ് അവിടെ പഠിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ ആ ദേശീയ നേതാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്ക് അവർ സ്ഥാപിച്ച സംഘടനകൾ അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങൾ അവർ അവരുടെ പത്രപ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഡിസ്കസ് ചെയ്ത അഞ്ച് സംഘടനകളിലും നമ്മൾ വളരെ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പിന്നെയാണ് സ്റ്റേ ഹോം സ്റ്റേ സേഫ് സ്റ്റേ ഇറ്റ്സ് നിതീഷ് ടു